ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബോട്ടിൽ ആക്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിന്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു കാർബൺ പേപ്പർ വേണം. മഞ്ഞ കാർബൺ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ഇമോജി നമ്മൾ നമ്മുടെ കുപ്പിയിലേക്ക് പതിപ്പിക്കുകയാണ് ഈ കാർബൺ പേപ്പർ വെച്ചിട്ട്. അപ്പം ഈ ഒരു ഇമോജ് ഞാൻ ഫോണിൽ നിന്നാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഫോണിൽ നിന്ന് ഓരോരോ ഗൂഗിളിൽ ഓരോന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഫോണിൽ നിന്ന് ഓരോരോ ചിത്രങ്ങൾ വരും. അപ്പോൾ ആ ചിത്രത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തത്. അപ്പം ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ കുപ്പി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് ഉണക്കി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മുടെ കാർബൺ പേപ്പറിൻ്റെ ഈ ഭാഗമാണ്, ഈ ഭാഗം കേട്ടോ, ഈ ഭാഗം ഇങ്ങനെ വെച്ച് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു പൂവ് വെക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിലേക്ക് നേരെ ഈ പൂവ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ കാർബൺ പേപ്പർ കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കുക. ശേഷം ഈ ഒരു ഇത് ഇതിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒരു ബോൾ പെൻ ഉപയോഗിച്ച് ഇതിൽ കൂടെ കറക്റ്റായിട്ട് വരച്ചെടുക്കണം. ഇനി നമ്മൾ ഇത് എടുത്തു മാറ്റുകയാണ്. ആ ഒരു ഇമേജ് കുപ്പിയിൽ നന്നായിട്ട് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ക്യാമറയിൽ അതത്ര ക്ലിയറായിട്ട് കാണത്തില്ല എന്നുണ്ടെങ്കിലും നമുക്കിത് നന്നായിട്ട് ക്ലിയറായിട്ട് കാണാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം, വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാവൂ, ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകട്ടകളൊന്നും വരരുതാത്തത് കൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് അക്രിലിക് പെയിൻറ് വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് റെഡ് അക്രിലിക് പെയിൻറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇത് ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഈ ഭാഗം ഉണ്ടോ അവിടേക്ക് വൃത്തിക്ക് നന്നായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഈ റോസ് പെയിൻ്റൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് മിച്ചം വന്നു കേട്ടോ പെയിൻ്റ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും പിന്നെ ഏതേണ്ട ഇവിടെയും ഒക്കെ ആയിട്ട് കുറച്ച് ഡിസൈൻസൊക്കെ കൊടുത്തത്. ഇത് കണ്ടോ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയായിട്ട് ഈ ലൈൻസ് കണ്ടോ, ഈ ലൈൻസ്. അപ്പം ഈ ലൈൻസിൽ നമ്മൾ
ഒരു പച്ച നിറമില്ലേ, ഈ പച്ച അക്രിലിക് പെയിൻ്റ് ഇല്ലേ, ഈ ലൈറ്റ് ഗ്രീന്, അപ്പം അത് ഇതിലേക്കൂടെ ബ്രഷ് ഉപയോഗിച്ച് വേണ്ടേ ഇതുപോലത്തെ ബ്രഷ് ഉപയോഗിച്ച് അടിച്ചു കൊടുക്കണം. അപ്പം ദാ ഞാനിവിടെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ പച്ച അതായത് ലൈറ്റ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് വളരെ പതിയെ ഈ ഒരു ലൈൻസിലൂടെ ഇത് വരച്ചു കൊടുക്കും. എന്നിട്ട് പതിയെ പതിയെ പതിയായി വരച്ചു കൊടുക്കാം. അപ്പം ഫ്രണ്ട്സ്, ഞാനിതാ ഇത് മുഴുവൻ ഇത് ഈ ലൈൻ മുഴുവൻ ഇങ്ങനെ വരച്ചെടുത്തു. പിന്നെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗോൾഡൻ അക്രിലിക് പെയിൻ്റ് ഉപയോഗിച്ച് നല്ലതുപോലെ ഇങ്ങനെ വരച്ചെടുത്തു. ഇത് കണ്ടോ, കണ്ടില്ലേ? അപ്പം ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കാനും മറക്കരുത്. ബെൽ ബട്ടൺ ഞെക്കിയ ശേഷം ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസായി കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും ഒരു നല്ല ബോട്ടിൽ ആർട്ടുമായി വീണ്ടും കാണാം.